Good morning, students. Welcome to physics class for 8th standard students. Today we are discussing chapter 12, friction. Do you know what is friction? Last chapter, force, we have discussed about friction. This is a type of force. Before going to the class, I will ask some questions that you have faced in your daily life situations. One is that vehicle slows down when brakes are applied. Vehicle slows down or stops when brakes are applied. Then another one, a moving ball on a ground slows down after some time and then finally stopped. When we slips down, when we step on a banana peel, we slips down when we step on a banana peel. For it is very difficult to walk on a wet and smooth surface. Do you know what are the answers for these questions? First question in there, namakariya, brake apply ചെയ്യുമ്പോൾ vehicles stop ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുള്ള കാരണം എന്താണ്? പിന്നെ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തതാണ് ഒരു മൂവിങ് ബോൾ അല്ലേ, ഒരു ബോളിനെ നമ്മൾ ഉരുട്ടി വിട്ടാൽ കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് റെസ്റ്റിൽ ഇരിക്കുന്ന ബോൾ മൂവ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് സമയം മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ബോള് സ്ലോ ചെയ്ത് അവസാനം റെസ്റ്റിലെത്തുന്നു, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു ബനാന പീൽ അല്ലേ, പഴത്തൊലിയൊക്കെ ചവിട്ടിയാൽ തെന്നി വീഴുന്നു, അല്ലെങ്കിൽ നമുക്കൊരു നല്ല സ്മൂത്തായ സർഫസിൽ വെള്ളം വീണുകിടന്നാൽ നടക്കാൻ നമുക്ക് പ്രയാസമാണ്. എന്താണ് ഇതിനൊക്കെ കാരണം? ഇതൊക്കെ ആൻസറാണ് നമ്മളിത് കണ്ടെത്തുന്നത്. എനിക്ക് ഇതിനൊരു ആക്ടിവിറ്റി ഉണ്ട്, പുഷിംഗ് ദ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. നമുക്ക് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റീസ് ആണ്. നിങ്ങളെ ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾ അതൊരു ടേബിളിൽ പ്ലേസ് ചെയ്യുക. ആദ്യം നിങ്ങളൊരു അതിനൊരു റൈറ്റ് ഡയറക്ഷൻ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കൊന്ന് മൂവ് ചെയ്യുക, പതുക്കെ ഒന്ന് പുഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, കുറച്ച് ദൂരം പോയതിന് ശേഷം ഒരു കുറച്ച് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും, അത് പോയതിന് ശേഷം ആ ബുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഈ ബുക്കിനെ ഒന്നുകൂടെ പുഷ് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഈ ബുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അവിടെ ഏതോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ആ ടേബിളിലും ബുക്കിനും ഇടയ്ക്ക് ഏതോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സാണ് ഈ ബുക്കിൻ്റെ മോഷൻ അല്ലെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നത്. ആ ഒപ്പോസിങ് ഫോഴ്സിന് പറയുന്ന പേരാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഫ്രിക്ഷൻ ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ് അല്ലേ. രണ്ട് സർഫസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവയ്ക്കിടയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ടു ഒബ്ജെക്ട്സ്. ആ രണ്ട് ഒബ്ജെക്ട്സിൻ്റെ മോഷനെയും അത് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ദാറ്റ് ഒപ്പോസിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇറ്റ് ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദ ഒബ്ജെക്ട്. അപ്പോൾ എന്തായിരിക്കാം കാരണം? വെഹിക്കിൾസ് സ്ലോ ചെയ്യുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ടയറിലും വെഹിക്കിളിൻ്റെ ടയറിനും റോഡിനും ഇടയ്ക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഗ്രൗണ്ടിലൂടെ ഉരുണ്ട് നീങ്ങുന്ന ബോള് കുറച്ച് സമയം കഴിയുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ ബോളിനും ഗ്രൗണ്ടിൻ്റെ സർഫസിനിടയ്ക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ലിപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും അല്ലേ. ഫ്രിക്ഷൻ കുറവാണെങ്കിൽ എന്തായിരിക്കും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കേണ്ടത്? നമ്മൾ
ബനാന പീൽ ചവിടുമ്പോൾ വീടാനുള്ള സാധ്യതയില്ല, പക്ഷേ ആ ബനാന പീൽ കിടക്കുമ്പോൾ സർഫസിൽ, അതായത് നമ്മുടെ ഫീറ്റും ഗ്രൗണ്ടും തമ്മിലുള്ള സർഫസ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ലിപ്പ് ചെയ്യുന്നത്. അതുതന്നെയാണ് സ്മൂത്ത് ആൻഡ് വെറ്റ് സർഫസിലൂടെ നമുക്ക് നടക്കാനും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചെന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ഫോഴ്സ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഫോഴ്സ് ലൈക്ക് ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന പോലെ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് അല്ല, പക്ഷെ അത് ആ എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്, രണ്ട് സർഫസസ് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫ്രിക്ഷന്റെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാറുണ്ട്. ഇപ്പോൾ ഫ്രിക്ഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ നമുക്ക് ആ ഒരു ഇവിളായിട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ഒന്നുകൂടെ ഓർക്കാം, ഫ്രിക്ഷൻ ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സർഫസസ്, ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. രണ്ട് സർഫസസ് കോണ്ടാക്ടിൽ വരുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനി ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. പിന്നെ ഒരു ആക്ടിവിറ്റി, ഇതിൻ്റെ റിസൾട്ട് എന്താണ് നമുക്ക് കിട്ടിയത്, ആ ബുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന, മൂവിങ് ബുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അതായത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ,